ഗൈസ് എല്ലാവരുടെ പുതിയൊരിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്, അതായത് ഇങ്ങനെ ഫുള്ളോടെ വരുന്നത്. ഞാൻ ഇന്ന് വന്നേക്കെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെ ഒരു പറഞ്ഞ കാര്യമാണ്. എന്താന്ന് വെച്ചാല് ചേട്ടന്റെ സൗണ്ട്, ചേട്ടാ ചേട്ടന്റെ സൗണ്ട് സൂപ്പറാ. ഒരു പസലിന്റെ ഫുൾ വീഡിയോ ഇടാവോ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഒരു റിഡിൽ പസിലിന്റെ ഒരു ഗെയിമായിട്ടാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കാട്ടിൽ ക്യാമ്പിംഗ് നടത്തുകയാണ്. പെട്ടെന്ന് അവിടെ മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും അകത്ത് പോയി ഉറങ്ങി. അവരിൽ ഒരാളായ രമൺ കാട്ടിൽ ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. രമൺ തന്റെ മുന്നിലായി മൂന്ന് വഴി കണ്ടു. അതിൽ ഒരു വഴി കണ്ടപ്പോൾ രമണ്ണൻ എന്തെന്നില്ലാത്ത കൗതുകം തോന്നി. നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഏത് വഴിയാണ് രമണ്ണെ അതിശയിപ്പിച്ചതെന്ന്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് രേഖപ്പെടുത്തു. മൂന്ന് വഴിയുണ്ട്. ഏക്കാത്ത മൃഗം, ബിക്കത്തൊന്നും ഇല്ല, സിക്കത്ത്. ഞാൻ പറയുന്നത് സി ആണ്, കാരണം സി ആണ് പറയുന്നത്. കാരണം അതിനകത്ത് ഒരു മനുഷ്യന്റെ, ഒരു ചെറിയ മനുഷ്യന്റെ ഉള്ള കാൽപ്പാട്. അപ്പം ഞാൻ സി. എന്നോട് ലൈക്ക് അടിക്കാനൊന്നും മറക്കല്ല കേട്ടോ. മഴ കാരണം വഴിയിൽ കാൽപ്പാടുകൾ വന്നിട്ടുണ്ട്. എയിൽ ഒരു വലിയ മൃഗത്തിന്റെ കാൽപ്പാടുകളാണ് അവിടെ പോകുന്നത്. അപകടമാണ്. ബിയിലാകട്ടെ കാൽപ്പാടുകളൊന്നുമില്ല, എന്നാൽ സിയിൽ മനുഷ്യന്റെ കാൽപ്പാടുകളാണ്. അത് വളരെ ചെറുത്. നിങ്ങൾക്ക് ഈ വാതിൽ നോക്കി പറയാമോ ഇത് തുറക്കാനുള്ള കോഡ് എന്താണെന്ന്? ഒരു ചെറിയ മനുഷ്യൻ പുറത്തു വന്നു. അയാൾ റോഹനെ കണ്ട് പേടിച്ചു. എന്നിട്ട് അകത്ത് പോയി ഒരു വലിയ ബെല്ലടിച്ചു. അതിന് വലിയ ശബ്ദമായിരുന്നു. പോയി ഒരു വലിയ ബെല്ലടിച്ചു. അതിന് വലിയ ശബ്ദമായിരുന്നു. ഒരുപാട് ചെറിയ ആളുകൾ അവിടേക്ക് വന്നു. അവർ വലിയ കയർ കൊണ്ട് റോഹനെ കെട്ടിയിട്ടു. റോഹൻ അവരോട് തന്നെ വെറുതെ വിടാൻ പറഞ്ഞു. അതിലൊരാൾ റോഹനോട് ഒരു ചോദ്യം ചോദിച്ചു. സ്വയം മരിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് പ്രകാശം നൽകും. സൂര്യനാണോ? ചിലപ്പോ സൂര്യനായിരിക്കും കേസ് നോക്കട്ടെ. സൂര്യനാവാനായിരിക്കും. ഇതിന്റെ ഉത്തരമാണ് ക്യാൻഡിൽ മെഴുകുതിരി. രമണ്ണ് അതിന്റെ ഉത്തരം കിട്ടിയില്ല. അവർ രമണ് നേരെ കല്ലെറിയാൻ തുടങ്ങി. പെട്ടെന്ന് രമൺ കണ്ണു തുറന്നു. അവൻ സ്വപ്നം കണ്ടതായിരുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ വളരെ സുന്ദരമായ ചന്ദ്രനെ കണ്ടു. അവൻ ചന്ദ്രനെ കണ്ട് റോഹൻ പേടിച്ചു. എന്തുകൊണ്ട് ചന്ദ്രനെ കണ്ട് റോഹൻ എന്തുകൊണ്ടാണ് പേടിച്ചത്? ആലോചിക്കൂ. ചന്ദ്രനെ കണ്ടിട്ട് പേടിക്കാനെന്തോ തീരുമാനത്തിൽ പറഞ്ഞേ. ചന്ദ്രനെ കണ്ടിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കാണാനില്ല. അവന്റെ മുകളിൽ ഇപ്പോൾ ഒന്നുമില്ല. നേരെ ചന്ദ്രനെ കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് രമൺ പേടിച്ചത്. വരൂ, അടുത്ത കളിയിലേക്ക് പോകാം. രേഖയും രാഹുലും കളിക്കുകയാണ്. രാഹുൽ പറഞ്ഞു, വരൂ നിന്റെ ബുദ്ധി പരീക്ഷിക്കാം. ഇവിടെ മൂന്ന് ഫ്രിഡ്ജ് ഉണ്ട്. ഇതിൽ ഒരു ഫ്രിഡ്ജ് ഒരു ദിവസമായി പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ പറയൂ ഇതിൽ ഏത് ഫ്രിഡ്ജാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ പറയുന്നത് എ ആണ്. കാരണം ഫ്രിഡ്ജ് ഓൺ ആകാതിട്ടേക്കുവാണെങ്കിൽ അതിന്റെ അടിയിൽ വെള്ളം ഒലിച്ചു തരും. ഉറപ്പിച്ച് വെള്ളം ഒല്ലിയത് വേറെ നോക്കാം. നിറയെ വെള്ളമാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഒരു ദിവസമായി പ്രവർത്തിക്കുന്നില്ല. അത് കാരണം ഐസ് എല്ലാം ഒരുങ്ങി വെള്ളമായതാണ്. അടുത്ത റെഡിലേക്ക് പോകാം. ഡിസംബർ 25 നല്ല തണുപ്പുണ്ട്. രോഹിത് തന്നെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. രാത്രിയിൽ അമ്മാവൻ രോഹിത്തിനോട് പറഞ്ഞു, ഇത്രയും മഞ്ഞ് വന്നിട്ടും ഇത്രയും മഞ്ഞിന്റെ മഴയായിട്ട് അവിടെ എങ്ങും ഒരു മഞ്ഞില്ല. ഭയങ്കര അത്ഭുതം കേട്ടോ. പ്രശസ്തമായ കോഫി ഷോപ്പ് ഉണ്ട്. അവിടുന്ന് രണ്ട് കോഫി വാങ്ങിക്കൊണ്ട് വരൂ. രോഹിത് തെരുവിന്റെ കോർണറിലെത്തി.
സബ്സ്ക്രൈബും ക്ലിക്ക് ചെയ്ത് വൈക്കോ. അപ്പൊ ഇന്നത്തെ വൈക്കോ പ്ലീസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര ആയിരുന്നു. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ് പ്ലീസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ആയിരിക്കും മലയാളത്തിലേക്കും എല്ലാവർക്കും. ബൈ ബൈ. Happy.